അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷിഫ, ജാമിയ സലഫിയ പുളിക്കലിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഹറാമാണ് എന്ന് പല പണ്ഡിതന്മാരും ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട്. അതേസമയം അത് ഹറാമാണ് എന്ന് പറയുന്ന ഹദീസ് തദ്ലീസ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അത് അനുവദനീയമാണ് എന്ന് വാദിക്കുന്നവനെയും കാണുന്നു. എന്താണ് ശരി? നാല് കാര്യങ്ങൾ എണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദ്യം, വ്യഭിചാരം, പട്ടുവസ്ത്രം, സംഗീതം, ഇത് ഹലാലാക്കുന്ന ആളുകൾ അവസാന നാളുകളിൽ കടന്നു വരുമെന്നാണ് ഹദീസ് റിവായത്ത് ചെയ്തതിൽ ഒന്ന് ഇമാം ബുഖാരിയാണ്. അദ്ദേഹം അത് തഅലീഖായിട്ടാണ് ആ ഹദീസ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അത്തരം ചില ആക്ഷേപങ്ങൾ ചില ആളുകൾ ഉന്നയിക്കാറുള്ളത്. എന്നാൽ അതേ ആശയത്തിലുള്ള ഹദീസുകൾ സനദോടുകൂടി മറ്റു മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയതും സമാനമായ ആശയത്തിലുള്ള മആസിഫ് വിലക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ കടന്നു വരുന്ന റിവായത്തുകൾ വേറെയും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ വിഷയത്തിലുള്ള ഏതെങ്കിലും ഒരു ഹദീസ് പൊക്കിപ്പിടിച്ച് അത് വിമർശന വിധേയമാണ് എന്നതുകൊണ്ട് സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രമാണത്തിൽ വന്ന സകലതും കണ്ണടച്ച് നിഷേധിക്കുന്ന ഒരു നിലപാട് ഒട്ടും സൂക്ഷ്മമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന സ്വഹാബിമാരുടെ കൂട്ടത്തിലെ പ്രഗൽഭൻ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അദ്ദേഹത്തെ പോലെയുള്ള സ്വഹാബിമാർ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ വമിനന്നാസി മൻ യഷ്തരി ലഹ്വൽ ഹദീസ്, ലഹ്വൽ ഹദീസ് വാങ്ങുന്ന ചില ആളുകൾ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന ആശയത്തിലുള്ള ആ ആയത്ത് പരാമർശിക്കുന്നിടത്ത് അത് സംഗീതമാണ് എന്ന് പരാമർശിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ ഒരു ഹദീസ് മാത്രമല്ല വന്നത്, ആരെങ്കിലും കരുതുന്നത് പോലെ വിമർശന വിധേയമായ ഏതെങ്കിലും ഒരു ഹദീസിൽ മാത്രം പറഞ്ഞ ഒരു വിഷയമല്ല. നിരാക്ഷേപം അംഗീകരിക്കേണ്ട ഒന്നിലധികം ഹദീസുകളിലും സ്വഹാബിമാരുടെ നിലപാടുകളിലും ഈ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മമായ ജാഗ്രതയുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ വിഷയത്തെ തുറന്ന മനസ്സോടെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രമാണത്തോട് കൂറു പുലർത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.